ബി എസ് സജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ബി എസ് സജിത്ത്, ഇതെങ്ങനെയാണ് വിദ്യാർത്ഥികളെ ബാധിക്കുക? ഒന്നിലധികം സ്കോളർഷിപ്പുകൾ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് എസ് സി എസ് ടി വിദ്യാർത്ഥികളടക്കം പല വിദ്യാർത്ഥികളെയും എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുക? അരുൺകുമാർ, നിലവിൽ ഏകദേശം 80% കുട്ടികൾക്കും കിട്ടുന്നതാണ് ഇ ഗ്രാന്റ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. ഇ ഗ്രാന്റ് കിട്ടുന്ന കുട്ടികൾക്ക് ഈ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇനിയിപ്പോ 4 വർഷമാകാൻ പോവുകയാണ്. ഈ 4 വർഷവും ഫീസ് അടക്കേണ്ടതില്ല. അവർക്ക് ഫീസ് ഇളവ്, ട്യൂഷൻ ഫീസ് ഒക്കെ ഇളവ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പട്ടികജാതി കുട്ടികൾ അടക്കമുള്ള കുട്ടികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പൊ മുസ്ലിം കുട്ടികൾക്ക് കിട്ടുന്ന സി എച്ച് സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടി ഇനി മുതൽ ഈ ഗ്രാന്റ് ആയി കിട്ടുന്ന പണം തിരിച്ചടക്കേണ്ടി വരും. ഈ ഗ്രാന്റ് ആയി ഓരോ വർഷവും കിട്ടുന്ന ഫീസ് ഇനത്തിൽ കിട്ടുന്ന ഇളവിന്റെ തുക, അത് ഏകദേശം 10-25,000 രൂപയിലധികം വരുന്ന തുകയാണ്. ഈ തുക കുട്ടികൾ തിരിച്ചടക്കേണ്ടി വരും. അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പോ മറ്റേതെങ്കിലും സ്കോളർഷിപ്പോ, പട്ടികജാതി വിഭാഗത്തിന്റെ സ്കോളർഷിപ്പോ, അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് കിട്ടുന്ന CH സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് തുകകൾ കിട്ടുകയാണെങ്കിൽ ഈ ഗ്രാന്റ് തുക തിരിച്ചടക്കേണ്ടി വരും. ഇതുവരെ ഫീസ് അടക്കേണ്ടതില്ലാത്ത കുട്ടികൾ അവരുടെ ഫീസ് സ്കോളർഷിപ്പിൽ നിന്ന് എടുത്ത് അടക്കേണ്ട അവസ്ഥയായിട്ട് വരും. അതായത് ഉന്നത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കോളർഷിപ്പുകൾ സർക്കാർ വെട്ടിച്ചുരുക്കി ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് മതി കുട്ടികൾക്ക് എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ഒന്നിലധികം സ്കോളർഷിപ്പുകൾ ഇനി വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല. ഇ ഗ്രാന്റ് ആനുകൂല്യം മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്.